ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അരിത്തമെറ്റിക് മീൻ കണ്ടിന്യൂസ് സീരീസ് അതിൻ്റെ ലെസ് ദാൻ സീരീസ്. അതായത് ലെസ് ദാൻ സീരീസിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ക്വസ്റ്റിനകത്ത് ഒരു ലെസ് ദാൻ സീരീസിൻ്റെ പ്രോബ്ലമാണെന്ന് പറയില്ല, പകരം നമ്മളത് മനസ്സിലാക്കിയെടുക്കണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതൊരു ലെസ് ദാൻ സീരീസിൻ്റെ പ്രോബ്ലമാണെന്ന്. ആദ്യം തന്നെ നമുക്ക് ഒരു ലെസ് ദാൻ സീരീസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, വാല്യൂ ഫ്രീക്വൻസി. ഈ വാല്യൂ എന്നതിന് പകരം ചിലപ്പോൾ മാർക്സ് ആകാം, ഏജ് ആകാം, ഹൈറ്റ് ആകാം, വെയിറ്റ് ആകാം. അതുപോലെ ഫ്രീക്വൻസിക്ക് പകരം നമ്പർ എന്ന് പറഞ്ഞാകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ വാല്യൂ ആൻഡ് ഫ്രീക്വൻസി രണ്ട് കാര്യങ്ങൾ, രണ്ട് ഐറ്റം കാണാം. അതൊക്കെ വാല്യൂവിന് താഴെ ഇതൊരു ചിലപ്പോൾ ടേബിളിലായിരിക്കും തന്നിരിക്കുന്നത്, ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും. ഏത് രീതിയിലാണേലും ഈ പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചർ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. വാല്യൂ ലെസ് ദാൻ ടെൻ, അതായത് ഇവിടെ വാല്യൂ പറഞ്ഞേക്കണ എങ്ങനെയാണ്, ലെസ് ദാൻ ടെൻ. ഒരു സീറോ ടു ടെന്നോ ടെൻ ടു ട്വൻറ്റിയോ അങ്ങനെയല്ല, ലെസ് ദാൻ, ലെസ് ദാൻ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലെസ് ദാൻ ട്വൻറ്റി, അടുത്തത് ലെസ് ദാൻ തേർട്ടി, അടുത്തത് ലെസ് ദാൻ ഫോർട്ടി, അടുത്തത് ലെസ് ദാൻ ഫിഫ്റ്റി, അടുത്തത് ലെസ് ദാൻ സിക്സ്റ്റി, അടുത്തത് ലെസ് ദാൻ സെവൻറ്റി, അടുത്തത് ലെസ് ദാൻ എയ്റ്റി. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുവാണ്, ചിലപ്പോൾ ലെസ് ദാൻ ഹൺഡ്രഡോ അങ്ങനെ പല രീതിയിലേക്ക് പോകാം. ഇവിടെ ലെസ് ദാൻ എയ്റ്റി വരെയുണ്ട്. ഓക്കെ, നമുക്കിനി ഫ്രീക്വൻസി എന്ന കോളത്തിൻ്റെ താഴെ കൊടുക്കാം. ഫോർ സിക്സ്റ്റീൻ ഫോർട്ടി സെവൻറ്റി സിക്സ് നയൻറ്റി സിക്സ് വൺ ട്വൽവ് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനോട് അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം കമ്പ്യൂട്ട് മീൻ എന്ന് ചോദിക്കും, കമ്പ്യൂട്ട് മീൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് ലെസ് ദാൻ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ലെസ് ദാൻ എന്ന് പറഞ്ഞായിരിക്കും ഫിഗേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതും കാണും, ഫ്രീക്വൻസിയും കാണും. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും തെറ്റുവരുത്തുന്ന ഒരു കാര്യമാണ്, ഇത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ശരിക്കുള്ള ഫ്രീക്വൻസി അല്ല, ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഇതെന്താണ്? സി എഫ് ആണ്. ഇത് സത്യത്തിൽ എന്താണ്? സി എഫ് ആണ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു തരും, അപ്പോൾ നമ്മളത് ഫ്രീക്വൻസി ആയിട്ട് എടുക്കും. ഇത് പക്ഷേ എന്തല്ല, ഫ്രീക്വൻസി അല്ല, ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ലെസ് ദാൻ ടെൻ, അതിൻ്റെ വാല്യൂ ഫോർ. അതായത് പത്തിൽ താഴെ ഉള്ള ഐറ്റം നാലെണ്ണമാണുള്ളത്. ലെസ് ദാൻ ട്വൻറ്റി, സിക്സ്റ്റീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ, ഇരുപതിൽ താഴെ എത്രയെണ്ണമുണ്ട്? പതിനാറെണ്ണമുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പത്തിൽ താഴെയുള്ള ഐറ്റങ്ങളെയും നമ്മൾ ഇരുപതിന് താഴെയാന്ന് പറയും, ശരിയല്ലേ? അതായത് പത്തിൽ താഴെയുള്ളതും ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ലെസ് ദാൻ തേർട്ടി, അതിൻ്റെ അർത്ഥം എന്നാ, അതിൻ്റെ വാല്യൂ ഫോർട്ടി ആണ് നടക്കണേ. ഈ ഫോർട്ടിക്കകത്ത് ഏതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ലെസ് ദാൻ തേർട്ടിയാണ്, അതിനകത്ത് ലെസ് ദാൻ ട്വൻറ്റിയും ഉണ്ട്, ലെസ് ദാൻ ടെന്നും ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെ, അവസാനത്തെ ലെസ് ദാൻ എയ്റ്റി. ലെസ് ദാൻ എയ്റ്റിയുടെ വാല്യൂ വൺ ട്വൻറ്റി ഫൈവ് എന്ന് വന്നേക്കുക. പക്ഷേ വൺ ട്വൻറ്റി ഫൈവും എവിടെ വരുന്നത്? ഈ വൺ ട്വൻറ്റി ഫൈവിനകത്ത് ലെസ് ദാൻ സെവൻറ്റിയുടെ വാല്യൂ ഉണ്ട്, ലെസ് ദാൻ സിക്സ്റ്റിയുടെ വാല്യൂ ഉണ്ട്, ഫിഫ്റ്റിയുടെയും ഫോർട്ടിയുടെയും ഇതിലെല്ലാം താഴെ വെക്കുന്ന വാല്യൂ ഉണ്ട്. ലെസ് ദാൻ എയ്റ്റി എന്ന് പറഞ്ഞാൽ ഏതാ? എല്ലാ എയ്റ്റിക്ക് താഴെ. എയ്റ്റിക്ക് താഴെയാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ട്വൻറ്റിനായുള്ള ഫിഗറും ട്വൻറ്റിക്കായുള്ള ഫിഗറും എല്ലാം ഏത് താഴെ തന്നെയാണ്? എയ്റ്റിക്ക് താഴെയാണ്. അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാ, അല്ലെങ്കിൽ എല്ലാത്തിനും കീഴെയുള്ള ആഡ് ചെയ്ത ക്യുമുലേറ്റ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്തല്ല, നമ്മൾ പ്രോളത്തി ചെയ്യുമ്പോൾ സിഗ്മ എഫ് വെച്ച് എൻ കണ്ടുപിടിക്കും. ആ ഫ്രീക്വൻസി അല്ല ഇത്, ഇതെന്താണ്? ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പം നമ്മൾ ഇതിനി സോൾവ് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്കതിനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ കാണുന്നത്. ഇതെന്താണ്? ഇതാണ് പ്രോബ്ലം. ഇത് പ്രോബ്ലമാണ്, നമ്മളിത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. നമുക്കപ്പോൾ ഇതിൻ്റെ എന്ത് നോക്കാം? സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിൻ്റെ ക്ലാസ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടാക്കണം. ഇവിടെ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഇല്ല. അപ്പം നമ്മൾ ആദ്യം ക്ലാസ് ഉണ്ടാക്കണം. ക്ലാസ്, അതുപോലെ ഇവിടെ എന്താ ഇപ്പം തന്നിരിക്കുന്നത്? ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സി എഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവിടെ നമ്മൾ ശരിയായിട്ടുള്ളൊരു ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി അല്ലെങ്കിൽ എഫ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് സി എഫ് ആണ്, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ക്ലാസ് കണ്ടുപിടിക്കണം, എഫ് കണ്ടുപിടിക്കണം, പിന്നെ മിഡ് വാല്യൂ കാര്യങ്ങളൊക്കെ വേണം. ആദ്യം തന്നെ നമുക്ക് ക്ലാസും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. അപ്പം ലെസ് ദാൻ ടെൻ എന്നുള്ളതിന് എന്താക്കാം? ഏറ്റവും താഴെയുള്ള സീറോ. അപ്പോൾ സീറോ ടു ടെൻ, ലെസ് ദാൻ ടെൻ എന്നുള്ളതിന് നമുക്ക് സീറോ ടു ടെൻ എന്ന് വിളിക്കാം. അപ്പം ലെസ് ദാൻ ട്വൻറ്റിയോ? ടെൻ ഇവിടെ വന്നിട്ടുണ്ട്. ലെസ് ദാൻ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ടെൻ ടു ട്വൻറ്റി.
ഇനി നമുക്ക് ഇതങ്ങ ഫോളോ ചെയ്യാം 22 30 32 40 42 50 52 60 62 70 72 80 less than 80 വരെയാണ് അപ്പോൾ നമുക്ക് എവിടെ അവസാനിപ്പിക്കാം 70 to 80 എന്നുള്ളത് വരെ നമുക്ക് അവസാനിപ്പിക്കാം ഇനി എഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം പറഞ്ഞു തരാം പല രീതിയിൽ നമുക്ക് കുറയ്ക്കാനൊക്കെ പറയും ലെസ് ദാൻ സീരീസ് എന്ത് ചെയ്യണം താഴെ നിന്ന് കുറച്ചു തുടങ്ങുക ലെസ് ദാൻ സീരീസിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എവിടെ നിന്ന് കുറച്ചു തുടങ്ങുക താഴെ നിന്ന് മേളിലോട്ട് കുറച്ചു തുടങ്ങുക അതായിരിക്കും കൂടുതൽ എളുപ്പം പല രീതിയിൽ പലരും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും എളുപ്പമുള്ള രീതി ഇതാണ് ലെസ് ദാൻ ലെസ് എന്നുള്ള വേറെ ഓർത്താൽ മതി ലെസ് ദാൻ ആയിട്ട് താഴെ ലെസ് എന്ന് പറഞ്ഞാൽ കുറവ് അതുകൊണ്ട് താഴെ നിന്ന് കുറച്ചു തുടങ്ങാൻ ഓർക്കുക അപ്പം ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ 125 മൈനസ് 120 125 മൈനസ് 120 5 എന്ന് നമുക്ക് കിട്ടും അടുത്ത 120 മൈനസ് 112 8 എന്ന് കിട്ടും ഓക്കെ അടുത്ത 112 മൈനസ് 96 അത് നമുക്ക് 16 എന്ന് കിട്ടും 96 മൈനസ് 76 അത് നമുക്ക് 20 എന്ന് കിട്ടും 76 മൈനസ് 40 76 ൽ നിന്ന് നമ്മൾ അടുത്ത ഇനി കുറയ്ക്കേണ്ടതാണ് അടുത്ത കുറയ്ക്കേണ്ട വാല്യൂ ആണ് 40 76 ൽ നിന്ന് നമ്മൾ 40 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 36 36 നമുക്ക് കിട്ടും അടുത്ത നമ്മൾ ചെയ്യേണ്ടത് 40 ൽ നിന്ന് 16 കുറയ്ക്കണം 40 ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ നമുക്ക് 24 കിട്ടും ഇനി 16 ൽ നിന്ന് 4 കുറയ്ക്കണം അപ്പോൾ നമുക്ക് 12 കിട്ടും ഇനി ബാലൻസ് എത്രയുണ്ട് ഒരു 4 മാത്രം ബാലൻസ് ഉണ്ട് ആ 4 നമ്മൾ അവസാനം വരുന്ന കോളത്തിലേക്ക് എഴുതുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ലെസ് ദാൻ സീരീസ് ആണെങ്കിൽ നമ്മൾ സി എഫിൽ നിന്ന് ഫ്രീക്വൻസിയിലേക്ക് എത്താൻ താഴെ നിന്ന് മേളിലോട്ട് കുറച്ച് കുറച്ച് പോയാൽ മതി അവസാനം ആ 4 എടുത്ത് എഴുതുക അപ്പോൾ നമുക്ക് ക്ലാസും ഫ്രീക്വൻസി ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ ഒരു കണ്ടിന്യൂസ് സീരീസിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് ക്വസ്റ്റിന് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് സാധാരണ പോലെ എന്ത് കണ്ടുപിടിക്കണം മിഡ് വാല്യൂ കണ്ടുപിടിക്കണം എം അല്ലെങ്കിൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം 0 to 10 മിഡ് വാല്യൂ 5 15 25 35 45 55 65 and 75 ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുകയാണ് ഓരോന്നിൻ്റെയും ആൻസർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഓക്കെ ഒരു കാര്യം ഓർക്കണം ഇതിൻ്റെ ഇക്വേഷൻ ഏതായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ ഏതായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ യാതൊരു മാറ്റമില്ല നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഏത് മെത്തേഡ് വേണം ചെയ്യാം ഡയറക്ട് മെത്തേഡ് ചെയ്യാം ഷോർട്ട് കട്ട് മെത്തേഡ് ഏത് വേണം ചെയ്യാം ഞാൻ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്ട് മെത്തേഡാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ എഫ് എം കണ്ടുപിടിക്കണം എഫ് എമ്മിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എഫിന്റെ എം എമ്മിന്റെ വാല്യൂ എങ്ങനെയാ ഓരോ എഫിനെയും ഓരോ എമ്മും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഫ് എമ്മിന്റെ വാല്യൂ കിട്ടും ഓക്കെ നമുക്കത് ചെയ്യാം 5 × 4 20 ഓക്കെ അടുത്ത് 12 × 15 ആണ് ചെയ്യേണ്ടത് 12 × 15 180 ആണ് 180 നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം 24 × 25 എന്ന് പറയുമ്പോൾ 600 ആണ് അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂസ് കിട്ടുന്നതാണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തെറ്റാതെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക ഇവിടെ 520 ആണ് അവസാനം ഇവിടെ 375 എന്ന് കിട്ടും ഓക്കെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഇനി നമുക്ക് ഇക്വേഷനകത്തെ സിഗ്മ എഫ് എം കണ്ടുപിടിക്കണം സിഗ്മ എഫ് എം ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യാണ് 4735 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഇനി എന്ന് കണ്ടുപിടിക്കണം എന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ ഓക്കെ ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ ഈസ് ഈക്വൽ ടു എഫ് കോളത്തിൻ്റെ ടോട്ടൽ ആയിരിക്കും സിഗ്മ എഫ് ആയിരിക്കും മനസ്സിലാക്കുക നമ്മൾ സി എഫ് എടുത്ത് ചെയ്തായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവാനെ ഓക്കെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് മനസ്സിലാക്കുക അതിൻ്റെ ടോട്ടൽ 125 ആണ് 125 ആണ് ഇതിൻ്റെ ടോട്ടൽ എപ്പോഴും ഇങ്ങനെ ലെസ് ദാൻ സീരീസിൻ്റെ ക്വസ്റ്റിനകത്ത് ഈ അവസാന വാല്യൂ ആയിരിക്കും ഇതിൻ്റെ എൻ വാല്യൂ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ അവസാനത്ത് ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ ആ ഫിഗർ തന്നെയായിരിക്കും എൻ വാല്യൂ എന്നുള്ള കാര്യം ഓർക്കുക അല്ലെങ്കിൽ ക്യുമുലേറ്റ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ മൊത്തം ആഡ് ചെയ്യുമ്പോഴുള്ള ആ ഫിഗർ ആയിരിക്കും ഇപ്പോൾ 125 ആണ് എന്ന് കിട്ടിയ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുക എപ്പോഴും ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ വാല്യൂ ഓക്കെ നമുക്ക് നോക്കാം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം എക്സ് ബാർ ഈസ് ഈക്വൽ ടു 4735 ഡിവൈഡഡ് ബൈ 125 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അതിൻ്റെ ആൻസർ ഡിവൈഡ് ചെയ്യാം ഈസ് ഈക്വൽ ടു 37.88 എന്ന് കിട്ടും മീൻ്റെ ആൻസർ 37.88 എന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ഒരു ക്യുമുലേറ്റീവ് സീരീസ് ആയിട്ട് തരുന്ന അല്ലെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് സീരീസായ ലെസ് ദാൻ സീരീസിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം
क्वस्टिन नामे कंपिड़ा न्लास कंपिड़ा क्लास कंपिड़ा अड़ोर क्यों ना सी एफ आंदी सी एफ कंपिड़ा फ्रीक्वेंसी कंपिड़ा अंतम मिड वैल्यू कंपिड़ा देन एफ एम कंपिड़ा अंतर क्यों एफ एम कंपिड़ेम नमें एन कंपिड़ा एन कंपिड़ेम इक्वेशन अप्लाई आंसर किट्टु ओके इन या निवान वे प्रॉब्लम तरह अब एल ओके क्वेश्चन नोक नमुक रु हेडिंग हेडिंग नमुक साधिकुम ओके हेडिंग वैल्यू नामिपल हेडिंग वैल्यू रामाते हेडिंग फ्रीक्वेंसी वैल्यू आवेंसी रु हेडिंग्स ना ओके नमक फिगर्स नोक वैल्यू लेस दैन टेन लेस दैन ट्वेंटी लेस दैन थर्टी लेस दैन फोर्टी लेस दैन फिफ्टी लेस दैन सिक्सटी एंड लेस दैन सेवेंटी ओर फिगर्स फ्रीक्वेंसी वैल्यूस नमुक नोक फस्ट वैल्यू फाइव आ क അടുത്തത് ഫിഫ്റ്റീൻ ആണ് അടുത്തത് ട്വൻറ്റി എയ്റ്റ് ആണ് അടുത്തത് തേർട്ടി നയൻ ആണ് അടുത്തത് ഫോർട്ടി ഫോർ ആണ് അടുത്തത് ഫിഫ്റ്റി ഫൈവ് ആണ് ലാസ്റ്റ് വൺ സിക്സ്റ്റി സിക്സ് ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ചെയ്തു നോക്കുക ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഈ സെഷനോട് അവസാനിക്കുകയാണ് താങ്ക് യു